100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമായി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ ആരംഭിച്ചു. ഒരേ സമയം 300 പേർക്ക് ബ്രിഡ്ജിൽ കയറാം. പാലത്തിന്റെ അവസാന ഭാഗത്ത് 11 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ ആസ്വദിക്കാൻ പ്ലാറ്റ്ഫോമും സജ്ജീകരിച്ചിട്ടുണ്ട്. ബീച്ച് ടൂറിസം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്നും വാട്ടർ സ്പോർട്സിനായി ഗോവയെയും തായ്ലാന്റിനെയും ഒക്കെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയുമാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ലക്ഷ്യം. 11 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഇതിന്റെ പ്രവർത്തനം. 1400 ഉന്നത നിലവാരമുള്ള പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്തുറപ്പിച്ചാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന പാലം നിർമ്മിച്ചിട്ടുള്ളത്. വാട്ടർ സ്പോർട്സിന്റെ ഭാഗമായി ബനാന ബോട്ട്, ജെറ്റ് സ്കി, സ്പീഡ് ബോട്ട്, ജെറ്റ് അറ്റാക്ക്, ATV എന്നിവയും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. ഇനി ആഘോഷങ്ങൾ വലുതാകും, ആഗ്രഹങ്ങളും. നിക്കാഹം താലികെട്ടും ഇനിയും വലുതാകും. സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും. കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്.